നമ്മളിപ്പോൾ നിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നാരായണമടൻ കൃഷ്ണകുമാറിൻ്റെ തിരുവനന്തപുരം ഗൗരീശപട്ടണത്തുള്ള പുതിയ ഫ്ളാറ്റിലാണ്. അമ്മയുടെ പേരോടുകൂടി അമ്പലം കൂടെ ചേർത്ത് ശാരദാംബരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ ഫ്ളാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായി ഒരു പറമ്പിലൊരു വീടായിരുന്നു. ഇന്നും എൻ്റെ വീട് അത് ഇന്നും ഞാൻ താമസിക്കുന്നത് ശാരദാസ് ഒരു പറമ്പിൽ ഒറ്റക്ക് തന്നെ ഒരു വീടായിട്ട് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് സഖാവിൻ്റെ കൂടെ എ കെ ജി ഫ്ളാറ്റിൽ രണ്ട് വർഷം താമസിച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയി ഇപ്പം തിരിച്ച് വന്നാൽ ഇപ്പം ഇടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ എൻ്റെ മകൻ്റെ കൂടെ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. ഫ്ളാറ്റ് കുറേ കൂടെ ഗുണമുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കാരണം അടുത്തടുത്ത് ആൾക്കാരുള്ളതാണ്. പിന്നെ ഇത് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ഫ്ളാറ്റ് ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ എയർപോർട്ട് കാണാം, പിന്നെ തെങ്ങിൻ തോപ്പുകൾ കാണാം, പിന്നെ അതെല്ലാം എന്നെ സംബന്ധിച്ച് അതെല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ്. പിന്നെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടും ഈ ഫ്ളാറ്റ് ഇഷ്ടപ്പെടുന്നു. കാരണം ഫ്ളാറ്റും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഇൻ്റീരിയർ വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ളാറ്റ്. അതുകൊണ്ട് ഞാൻ ഫ്ളാറ്റിന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തടുത്ത് തൊട്ട് തൊട്ട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഗുണം വേറെ എൻ്റെ. എല്ലാവരുടെയും ഒരു സങ്കല്പമാണല്ലോ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ്, നമ്മളൊരു ഷെൽട്ടർ കാര്യം. അങ്ങനെ ആ ഒരു ഷെൽട്ടറിൽ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസി തരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംവേദിക്കുന്നത്. കാര്യം ഇതൊരു ഫ്ളാറ്റാണ്, ഫ്ളാറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു പച്ചപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഇതൊരു 12th ഫ്ലോറിലുള്ളൊരു ഫ്ളാറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സ്ഥലം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം, കുറച്ച് പാട്ട് കേൾക്കാം, വായിക്കാം. ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇങ്ങനെയൊരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൂടുതലും ഈ മഴയൊക്കെ പെയ്യുമ്പോഴായാലും ഒക്കെ വളരെ ഒരു സന്തോഷം നമ്മൾ കിട്ടുന്ന കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ളാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴും നമുക്കൊരു ഒരു ഒരു വളരെ പ്ലസൻ്റ് ആയിരിക്കണം. അവിടുത്തെ കളേഴ്സ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ഫർണിച്ചറിൻ്റെ ഡിസൈൻ ആയാലും ഫർണിച്ചറിന് കൊടുക്കുന്ന കളേഴ്സായാലും നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവിടെ കൂടുതലും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ എപ്പോഴും നമുക്കൊരു കാര്യം നമ്മൾ വന്ന് കയറുമ്പോഴോ നമ്മൾ ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു ഒരു ഒരു നമുക്കൊരു മടുപ്പ് തോന്നിക്കാത്ത ഒരു കളേഴ്സാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇതൊക്കെ ആർക്കും എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു കളർ. അപ്പോൾ അതിൽ നമ്മളൊരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇൻറ്റീരിയേഴ്സിനോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് കാര്യം. നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കളർ നമ്മൾ ആദ്യം ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞത് ഈ പറയുന്ന പോലെ കൂടുതൽ സ്ഥലം ഒക്യുപ്പൈ ചെയ്യാത്ത രീതിയിൽ തന്നെ, കാര്യം മാക്സിമം നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവരത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഓവറോൾ നമ്മൾ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചിട്ട് ഉള്ള ഒരു ഫ്ലാറ്റായിട്ടൊക്കെ നമുക്കിന്നെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റി. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എനിക്ക് വനിതാ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.